കുളിരും പനിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഒന്നി വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ വാരിഷാട്ടൻ അങ്ങോട്ടിയല്ലേ. ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞേച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ. വേണ്ട, ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ട. കേട്ടിട്ടിന്റെ ഓരോ കടമ്പെടുത്തും വാശിയും കാരണം എന്താ? കുന്തം. ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖവുമാ അതാ ഇവിടെ കിടന്നുരുവുന്നത്. അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കി അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി. എന്നിട്ടിപ്പൊ മീനാക്ഷി എവിടെ? അല്ല പിന്നെ പറയാതി. ആ മീരക്കൊച്ചി ഇപ്പഴും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ? എനിക്കറിയില്ല. ഓ എന്നാ പോയെന്ന് അറിയരുതോ? എന്തോ ചോദിച്ചാലും കുന്തം വിളിങ്ങി വിടങ്ങ് നിക്കും. കല്യാണക്കാര്യം ചോദിച്ച അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണൻ ഒരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷി കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ സമ്മതിക്കില്ലല്ലേ? അതുകൊണ്ടല്ലേ മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടുപോവുക. പെട്ടെന്ന് തനിച്ചായപ്പോ മീര എന്റെ കൂടെ വരാ എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാൻ സംസാരിച്ചോക്കാം. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും, പക്ഷേ ഒരക്ഷരം വരുണ്ണി. വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. മൂന്ന് മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല. ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛാ, ഇതാരാന്ന് മനസ്സിലായോ? ഒരു വല്ലാത്ത വിധിയ എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ.